ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ദസ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പാനിങ് ട്രീ ആണ് അപ്പോൾ സ്പാനിങ് ത്രീ ട്രീ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബേസ് ചെയ്ത് ഒരു തീരം കൂടി നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഗ്രാഫ് എടുക്കുന്നു ഒരു സിമ്പിൾ ഗ്രാഫ് നമ്മൾ എടുക്കുന്നു അതായത് നമ്മൾ എടുക്കുന്ന ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പാരലെഡ്ജസ് ഇല്ല അതുപോലെ തന്നെ എന്തായിരിക്കണം എന്തായിരിക്കണം മൾ പാരലെഡ്ജസ്സും ഇല്ല അതുപോലെ തന്നെ സെൽഫ് ലൂപ്പും ഇല്ലാത്തതാണ് അപ്പോൾ ഒരു സ്പാനിംഗ് ട്രീ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സബ്ഗ്രാഫ് ആയിരിക്കും നമ്മൾ നേരത്തെ തന്നെ സ്പാനിങ് സബ്ഗ്രാഫ് എന്താണെന്ന് നമ്മൾ നോക്കി അപ്പോൾ അവിടെയും നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പാനിംഗ് ആണെങ്കിൽ അതിൽ വേർട്ടിസസ് നമ്മൾ എടുക്കുന്ന ട്രീ എന്ന് പറയുന്നതിനെ നമുക്ക് ടി എന്ന് ഡിനോട്ട് ചെയ്യാം ഓക്കെ സ്പാനിങ് ട്രീയെ ടി എന്നും ഒരു ഗ്രാഫിന് ജി എന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ിൽ ആ ട്രീ എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു സബ്ഗ്രാഫ് ആയിരിക്കും ബട്ട് ഒരു കണ്ടീഷൻ അതായത് ട്രീയിലെ വേർട്ടിസസ് എല്ലാം ഗ്രാഫിലെ വേർട്ടിസസ് ആയിരിക്കണം അതിൽ ഒരു വെർട്ടക്സ് പോലും കുറയാൻ പാടില്ല അതാണ് ഇവിടുത്തെ കണ്ടീഷൻ അപ്പോൾ ജി ഒരു സിമ്പിൾ ഗ്രാഫ് ആണെങ്കിൽ എ സ്പാനിങ് ട്രീ ടി ഓഫ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ഓഫ് ജി ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ദാറ്റ് ഈസ് എ ട്രീ കണ്ടെയ്നിങ് എവ്രി വേർട്ടക്സ് ഓഫ് ജി അപ്പോൾ അതായത് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ വേർട്ട്സും ഉണ്ടാവണം ബട്ട് നമ്പർ ഓഫ് എഡ്ജസ്റ്റ് എങ്ങനെ കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കണ്ടീഷൻ ഓക്കെ ഇനി നമുക്ക് സ്പാനിങ് ട്രീക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് തന്നാലും ശരി അതിന് നമുക്ക് ഒരു സ സ്പാനിങ് ട്രീ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു ട്രീ നമുക്ക് കണ്ടെത്താം അത് മാത്രമല്ല ഒരു സ്പാനിങ് ട്രീയും നമുക്കവിടെ കണ്ടെത്താൻ പറ്റും അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഞാനൊരു ചെറിയ എക്സാമ്പിൾ ആദ്യം എടുത്തിട്ടുണ്ട് ആ എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് അടുത്തത് വേറൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണ് അല്ലേ ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ് പക്ഷേ ഇതിനകത്ത് എന്താണ് സർക്യൂട്ടൊക്കെ ഉണ്ട് ഇതൊരു സിമ്പിൾ ഗ്രാഫാണോ നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് എപ്പോഴും സിമ്പിൾ ഗ്രാഫായിരിക്കണം ഈ ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫാണോ ആണ് കാരണം ഇതിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഇല്ല സെൽഫ് ലൂപ്പ് ഇല്ല അപ്പോൾ നോ സെൽഫ് ലൂപ്പ് ഇവിടെ സെൽഫ് ലൂപ്പ് ഇല്ല അതുപോലെ തന്നെ നോ മൾട്ടിപ്പിൾ എഡ്ജസ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ തുടങ്ങേണ്ടത് അപ്പോൾ എന്താണ് ഇതിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഇല്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ഏറ്റവും സിമ്പിളായിട്ടൊരു ഗ്രാഫാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഗ്രാഫിന് നമുക്കൊരു എന്താണ് ഒരു സ്പാനിങ് ട്രീ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം അപ്പോൾ സ്പാനിംഗ് ട്രീ എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ട്സസും ഉണ്ടാവണം അപ്പോൾ നമുക്ക് എങ് ഏതൊക്കെ സ്പാനിങ് ട്രീസ് ഇപ്പോൾ ഒരു ഗ്രാഫാണെങ്കിൽ ഒരെണ്ണം മാത്രമായിരിക്കില്ല സ്പാനിങ് ട്രീ ഒന്നിൽ കൂടുതൽ സ്പാനിങ് ട്രീസ് അവിടെ ഉണ്ടാവും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ തന്നെ എന്താണ് ഈ ഇങ്ങനെ ഒരു എഡ്ജ് എടുക്കുന്നു ഇതൊരു എഡ്ജാണ് എന്നിട്ട് അവിടുന്ന് വീണ്ടും അടുത്തതൊരു എഡ്ജാണ് വീണ്ടും നമുക്ക് നമുക്കെന്താണ് ഇതൊരു സ്പാനിംഗ് ട്രീ ആണോ ആണ് ഈ ഒരു ഗ്രാഫിൽ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഗ്രാഫിൽ ഇതൊരു ദിസ്ഇസ് എബോട്ടെക്സ് ദോർട്ടെക്സ് വേർട്ടെക്സ് ഇത് ഒരു സ്പാനിങ് ട്രീ ആണോ ആണ് കാരണം ഇതിൽ എല്ലാ വേർട്ടിസും വന്നിട്ടുണ്ട് ഓ ഇതിനകത്ത് ഫോർ വേർട്ടിസസ് ഉണ്ട് ആ ഫോർ വേർട്ടിസസ് ഈ ഗ്രാഫിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇനി ഒരു എഡ്ജ് നമ്മളെടുക്കുമ്പോൾ ഈ എഡ്ജ് ഇവിടെ നമ്മൾ എടുത്താൽ അതായത് ഈ എഡ്ജ് നമ്മളിവിടെ കണക്ട് ചെയ്താൽ എന്താവും അത് ട്രീ ആവില്ല കാരണം ഇവിടെ എന്താണ് ഇവിടെ സർക്യൂട്ട് വരാൻ പാടില്ല അപ്പോൾ ഇവിടെ സർക്യൂട്ട് വരാൻ പാടില്ല എങ്കിൽ ആ ഒരു എഡ്ജ് അവിടെ വരാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു എഡ്ജ് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അപ്പോഴും ക്ലോസ്ഡ് സർക്യൂട്ട് വരുവാണ് അപ്പോൾ ഇതും സ്പാനിംഗ് ട്രീ അല്ല ഇനി ഇത് മാത്രമല്ല ഇനിയും നമുക്ക് ഒരുപാട് സ്പാനിങ് ട്രീസ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ സപ്പോസ് ഞാൻ ഇതിൽ ഇതിൽ തന്നെ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ ചോദിക്കാം കേട്ടോ ഫൈൻഡ് ഓൾ ദ സ്പാനിങ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാമല്ലോ ഇതൊരു സ്പാനിങ് ട്രീ ആണോ യെസ് ദിസ് ഇസ് ഓൾസോ എ സ്പാനിങ് ട്രീ ഇവിടെയും നിങ്ങൾക്കൊരു സ്പാനിംഗ് ട്രീ ഇതും ഒരു സ്പാനിങ് ട്രീ ആണ് ഇനി ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്പാനിങ് ട്രീസ് കൂടി വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പാനിങ് ട്രീസ് ഒരു ഗ്രാഫിൽ ഒരു ഒരു സ്പാനിങ് ട്രീ മാത്രമല്ല ഒന്നിൽ കൂടുതൽ സ്പാനിങ് ട്രീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നാലഞ്ച് എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഈ ഗ്രാഫ് അതായത് ഈ സബ് ഗ്രാഫിലെ എല്ലാത്തിലും നമ്പർ ഓഫ് വേർഡ്സ് സെയിം ആണ് പക്ഷേ നമ്പർ ഓഫ് എഡ്ജസ്റ്റ് കുറവാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എല്ലാം എന്താണ് ഇറ്റ് ഇസ് എ spanning tree on it mm. so yeah i think hope you could have uh, clear with the definition now അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം ആ എക്സാമ്പിളിൽ ഫൈൻഡ് എ സ്പാനിംഗ് ട്രീ ഓഫ് ദ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതായത് ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ആ എഡ്ജിന് അതായത് ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഒരു എഡ്ജ് നമ്മൾ മാറ്റി കഴിയുമ്പോൾ കാരണം അവിടെ സർക്യൂട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക വൺ ബൈ വൺ ഓരോ എഡ്ജായിട്ട് നമ്മൾ നോക്കുന്നു ആ എഡ്ജ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഇത് ഒരു ട്രീ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെന്ന് വെച്ചോ അതിൽ നമ്മൾ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് തീർച്ചയായിട്ടും എന്തായിരിക്കും ഇങ്ങനെയല്ലേ ഒരു ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോവും യു വിൽ ബി ഹാവിങ് ടു കോമ്പോനൻറ്റ്സ് ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ രണ്ട് കോമ്പനൻറ്റ് ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും ട്രീ എന്ന് പറയുന്നതിൽ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവണം അതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പം നമുക്ക് ഇവിടെ ഏത് ആദ്യം ഒരു എഡ്ജ് എടുക്കുന്നു നമ്മൾ ഒരു എഡ്ജ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്നു അതായത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു എഡ്ജാണ് എടുക്കുന്നതെങ്കിൽ ഈ എഡ്ജ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുവാണ് ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ടോ ഇല്ല കാരണം ഈ എഡ്ജ് എ ഇ എന്ന എഡ്ജ് ഞാൻ ആദ്യം റിമൂവ് ചെയ്തപ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നില്ല ഇനി അങ്ങനെ ഓരോരോ എഡ്ജായിട്ട് നമ്മളിങ്ങനെ നോക്കുന്നു അപ്പോൾ അടുത്ത എഡ്ജ് ഇപ്പോൾ ഫസ്റ്റ് ഒരു എഡ്ജ് ഞാനിങ്ങനെ റിമൂവ് ചെയ്തു എ ഇ റിമൂവ് ചെയ്തപ്പോൾ എ ഇ ഇവിടെ ഇല്ല അപ്പോൾ എനിക്ക് ഗ്രാഫ് എന്തായാലും ഡിസ്കണക്റ്റ് ആവുന്നില്ല കാരണം ഒരു സിംഗിൾ കോമ്പനൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഒരു എഡ്ജായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു എഡ്ജ് എടുക്കുവാണ് അതായത് ഈ എഫ് എന്ന എഡ്ജ് എടുക്കുവാണ് ഈ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ വീണ്ടും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ അതായത് രണ്ട് കോമ്പോനൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ് ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഇയും ജിയും കണക്റ്റഡ് ആയത് കാരണം ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നില്ല അപ്പോൾ എനിക്ക് എന്താണ് ഈ ജി എന്നുള്ളത് ഡിസ്കണക്റ്റേ ആവുന്നില്ല ഈ ഗ്രാഫ് അവിടെ തന്നെ അപ്പോൾ അതായത് ഡിസ്കണക്റ്റ് ആവാത്തത് കാരണം ഞാൻ ആ എഡ്ജ് അവിടെ കൊടുക്കുവാണ് പിന്നെ ഈ ഒരു അതായത് നമ്മളിപ്പോൾ രണ്ട് എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഒരെണ്ണം എ ഇ മറ്റൊന്ന് ഇ എഫ് റിമൂവ് ചെയ്തു അങ്ങനെ നമ്മൾ അടുത്തത് ഇപ്പോൾ ഒരു എഡ്ജ് നോക്കുവാണ് ഇനി എ ബി റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമോ തീർച്ചയായിട്ടും ആവും കാരണം ഈ വെർട്ടക്സ് എ എന്ന വെർട്ടക്സ് ഒറ്റപ്പെട്ടു പോവും ഇനി ബി എന്ന വെർട്ടക്സ് നമ്മൾ റിമൂവ് ചെയ്താലോ അതും ഡിസ്കണക്റ്റ് ആയി കാരണം എ സെപ്പറേറ്റ് ആവും അന്നേരം അപ്പോഴും നമുക്ക് എന്താണ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോകും ഇനി അടുത്തതൊരു വെർട്ടക്സ് നോക്കാം സി എഫ് നമ്മൾ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമോ എന്ന് നോക്കാം ഇല്ല സി എഫ് എടുത്താലും ഡിസ്കണക്റ്റ് ആവില്ല എന്നാൽ എഫ് ജി റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമോ നമുക്ക് നോക്കാം എഫ് അങ്ങനെ ഓരോരോ എഡ്ജസ് ആയിട്ട് നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു ഗ്രാഫ് വരുന്നത് സി ഹിയർ ഈ എഫ് ജി റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും അതുപോലെ തന്നെ ഈ ഒരു എഡ്ജ് ദാ ഇവിടെ നോക്കിക്കേ സി ജി ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും ഇത് അല്ലെങ്കിൽ ഇത് ഇത് ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല കാരണം ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ് സി എഫ് ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് അതിൽ ഒരു എഡ്ജ് ഏതെങ്കിലും ഒരു ി എഫ് അല്ലെങ്കിൽ സി ജി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു സി എഫ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാമെന്ന് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രാഫിൽ സി ജി ആണ് ഞാൻ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം സി ജി ഡിസ്കണക്ട് ചെയ്തിട്ടും എൻ്റെ ഗ്രാഫ് കാരണം എല്ലാ വെർട്ടസും അതായത് ഒരു വെർട്ടക്സിൽ നിന്ന് എനിക്ക് മറ്റൊരു വെർട്ടെക്സിലോട്ട് എത്താനുള്ള പാത്ത് അവിടെ ഒരു സിംഗിൾ പാത്ത് അവിടെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇപ്പം ഞാൻ എ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഡിയിലോട്ട് എത്താൻ എന്നാൽ എനിക്ക് എങ്ങനെ വരാം എ ടു ബി ബി ടു എഫ് എഫ് ടു സി സി ടു 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 ഡി എന്ന എനിക്ക് എനിക്ക് എത്താം ഇനി എ എ ഇ ആണ് ബി ബി എഫ് എഫ് ജി ജി ടു ഇ എനിക്ക് വരാം അപ്പോൾ എൻ്റെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല എനിക്ക് ഉറപ്പ് വരുത്തി എത്തേണ്ടത് നമ്മൾ നമ്മുടെ ഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ കോമ്പോണൻസ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ല ഒന്നിൽ കൂടുതൽ കോമ്പോണൻസ് വരുന്നില്ല അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നി നമ്മൾ സി എഫ് ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും അടുത്ത അടുത്ത സ്റ്റെപ്പ് ഇനി ഇതിൽ എ റിമൂവ് എ ബി റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും അതുപോലെ തന്നെ ബി എഫ് ബി എന്ന ഈ ഒരു ഈ ഒരു എഡ്ജ് ബി എഫ് എന്ന എഡ്ജ് റിമൂവ് ചെയ്താലോ അതും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും അപ്പോൾ ഈ എ ബി സെപ്പറേറ്റ് ആയിപ്പോവും ഇനി സി എഫ് ഡിസ്കണക്റ്റ് ആ ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമോ യെസ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോവും അതുപോലെ തന്നെ സി ഡി എന്ന എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആകും ഇ എഫ് ഇ ജി എന്ന എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ എഫ് എഫ് ജി എഫ് ജി റിമൂവ് ചെയ്താൽ എന്താവും എഫ് ജി റിമൂവ് ചെയ്യുമ്പോൾ ജി എന്ന പെർട്ടെക്സ് സെപ്പറേറ്റ് ആയിപ്പോവും അല്ലേ ഇയും ജിയും സെപ്പറേറ്റ് ആയിപ്പോവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാഫ് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതായത് ട്രീ എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും ഗ്രാഫ് തീർച്ചയായിട്ടും ഡിസ്കണക്റ്റ് ആവും അതായത് ഓരോ എഡ്ജും ഒരു കട്ട് എഡ്ജ് ആയിരിക്കണം അതാണ് ട്രീക്കുള്ള കണ്ടീഷൻ അപ്പോൾ നമുക്കിവിടെ എല്ലാ വേർഡ്സസും ഉണ്ടോ ഉണ്ട് എ ബി സി ഡി ഇ എഫ് ജി എല്ലാ വേർഡ്സസ് തന്നിട്ടുള്ള എല്ലാ വേർഡ്സസും ഉണ്ട് ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഒരു സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രാഫിന് ജി എന്നും ഇതിനെ സബ്ഗ്രാഫ് എന്ന് നമ്മളെടുക്കുന്നു ഈ സബ്ഗ്രാഫിന് നമ്മളെടുക്കുന്നത് ട്രീ ആയിട്ടാണ് അതും എങ്ങനത്തെ ട്രീ ആണ് സ്പാനിങ് ട്രീ ആണ് സ്പാനിംഗ് ട്രീ എന്ന് പറയുമ്പോൾ അതിൽ നമ്പർ ഓഫ് വേർട്ട്സസ് കുറയുന്നില്ല ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് കുറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ ഇനി ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ കണ് ഞാനിവിടെ ഒരെണ്ണം കാണിച്ചു ഇത് മാത്രമല്ല ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് സ്പാനിംഗ് ട്രീക്ക് ആ ഒരു ഗ്രാഫിൽ നിന്ന് ഇതവിടെ നോക്കിയിട്ട് ഇങ്ങനെ പല സ്പാനിങ് സബ്ഗ്രാഫ് അല്ലെങ്കിൽ സ്പാനിങ് ട്രീ നിങ്ങൾക്ക് കണ്ടു ക്ട് ചെയ്ത് കൊണ്ടുവരാം ഒന്നല്ല ഒന്നിൽ കൂടുതൽ ട്രീസ് കൊണ്ടുവരാം ഇപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ പറയണമെന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ വേർട്ടിസിനത് അത് നോക്കേണ്ടത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എല്ലാ വേർട്ടിസസും ഉണ്ടോ അതിനുശേഷം നമ്പർ ഓഫ് എഡ്ജസ്റ്റിലോട്ട് പോകണം നമ്പർ ഓഫ് എഡ്ജസ് കുറവാണെങ്കിലും നമുക്ക് എന്താണ് ആ ഗ്രാഫ് അതായത് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ട്രീ എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്തുമ്പോൾ ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും തീർച്ചയായിട്ടും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോവും അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് അതൊരു സ്പാനിങ് ട്രീ ആവുന്നത് ഓക്കെ ചോനാ നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു തീറം വരുന്നുണ്ട് അതായത് എ സിമ്പിൾ ഗ്രാഫ് ഇസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിംഗ് ട്രീ അപ്പോൾ ഈ ഒരു സിമ്പിൾ ഗ്രാഫ് ഇത് ഈ ഒരു ഗ്രാഫ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രീവിയസ് എക്സാമ്പിളിലെ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ് കാരണം അതായത് രണ്ട് വേർട്ടെക്സിനെ നമുക്കിപ്പോൾ കണക്ട് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മൾട്ടിപ്പിൾ എഡ്ജ് ആവുള്ളൂ ഇത് മൾട്ടിപ്പിൾ എഡ്ജ് അല്ല കേട്ടോ ഈ ജി ഒരു എഡ്ജ് വെച്ചേ കണക്റ്റ് ആവുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഈ ജിയും കണക്റ്റ് ആവുന്നില്ല സോ ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ എഡ്ജ് അതുകൊണ്ട് ഈ ഗ്രാഫ് കണ്ട ഉടനെ ഇത് മൾട്ടിപ്പിൾ ഗ്രാഫാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് നിങ്ങൾ വരരുത് ഇതും സിമ്പിൾ ഗ്രാഫ് തന്നെയാണ് അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണം അഥവാ അതിൽ ലൂപ്പ് ഉണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് ലൂപ്പോ മൾട്ടിപ്പിൾ എഡ്ജസ്സോ ആ ഒരു ഗ്രാഫിലോ ഉണ്ടെങ്കിൽ ആദ്യം അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ സിമ്പിൾ ഗ്രാഫിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഈ സിമ്പിൾ ഗ്രാഫ് എപ്പോൾ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് തീറമാണേ ഇത് ഈ ഇതിനകത്ത് വരുന്ന ഒരു തീറമാണ് അപ്പോൾ ഈ തീറം ഇത് തീറം സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എ സിമ്പിൾ ഗ്രാഫ് ഇസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ ഇത് ഒരു തിയറി പോലെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ ഗ്രാഫാണ് അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അതായത് ഫസ്റ്റ് നമ്മൾ ഇറ്റ് ഇസ് കണക്റ്റഡ് എന്ന് അസയും ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു നൊട്ടേഷനാണ് അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യണം റൈറ്റ് സൈഡ് എടുത്ത് ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്യണം ഇനി ഞാൻ ആദ്യം ഈ റൈറ്റ് സൈഡ് എടുക്കാം റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത് ലെറ്റ് ജി ബി എസ് സിമ്പിൾ ഗ്രാഫ് അതിവിടെ തന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ പറയുന്നു ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ ആ സ്പാനിങ് ട്രീ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതായത് ആർ ഐച്ച് എസ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യുന്നു അടുത്തത് റൈറ്റ് സൈഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ആർ ഐച്ച് എസ് ഈ റൈറ്റ് സൈഡിലുള്ളത് അസ്യൂം ചെയ്യുവാണ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ എന്ന് അസ്യൂം ചെയ്യുവാണ് അപ്പോൾ ഞാൻ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ൂവ് ദാറ്റ് ദ ഗ്രാഫ് ഇസ് കണക്റ്റഡ് അതായത് ആ ഗ്രാഫ് എന്താണ് ദ ഗ്രാഫ് ഇസ് കണക്റ്റഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം അപ്പം അതിനായിട്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയതല്ലേ ഉള്ളൂ ആ എക്സാമ്പിളിൽ എന്താ പറയുന്നത് എല്ലാ വേർട്ട്സസ് സ്പാനിംഗ് ട്രീ ആകുമ്പോൾ അതിൽ എല്ലാ വേർട്ട്സസും ഉണ്ടാവും പിന്നെ ട്രീ ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനുണ്ട് എന്താണ് ആ ട്രീക്ക് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ഒരു സിംഗിൾ പാത്ത് മാത്രമേ എക്സിസ്റ്റ് ആവത്തുള്ളൂ അതാണ് ഓൾസോ ദർ ഇസ് എ പാത്ത് ഇൻ ടി ബിറ്റ്വീൻ എനി ടു ഓഫ് ഇറ്റ്സ് വേർഡസസ് അതും എന്താണ് ഒരു സിംഗിൾ പാത്ത് അതായത് എക്സാക്ട്ലി ഡിസ്റ്റിങ്റ്റ് പാത്താണ് ഓരോ വർട്ടെക്സ് ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ ഒരു വെർട്ടെക്സിനും ഉണ്ടാവില്ല ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ഒരു ഡിസ്റ്റിങ്റ്റ് പാത്തേ അവിടെ കാണത്തുള്ളൂ അപ്പം ഇതിനകത്ത് ഈ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും ഈ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രാഫിൻ്റെ സബ് ആയിരിക്കും തീർച്ചയായിട്ടും അതൊരു സ്പാനിംഗ് സബ്ഗ്രാഫ് ആണെങ്കിൽ ദർ ഈസ് എ പാത്ത് ബിറ്റ്വീൻ അതും ട്രീ ആണല്ലോ ട്രീ ആണെങ്കിൽ ആ സ്പാനിംഗ് ട്രീക്കും എന്താണ് ദർ ഇസ് എ പാത്ത് ബിറ്റ്വീൻ എനി ടു വേർട്ട്സസ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ജീസ് അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ ഈ ഗ്രാഫ് എക്സാമ്പിൾ ഒന്ന് നോക്കിയിട്ട് നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ ഫുള്ള് കണക്റ്റഡ് ആയിട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സ്പാനിങ് സബ്ഗ്രാഫ് എടുത്തപ്പോൾ താണ്ട് ഇതൊക്കെ സ്പാനിങ് സബ്ഗ്രാഫാണ് ഈ സബ്ഗ്രാഫിലെല്ലാം നോക്കിയപ്പോൾ ടു ഡി വരെ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ വരാം എ ടു ഇ ഇ ടു എഫ് എഫ് ടു ജി ജി ടു സി സി ടു ഡി അപ്പോൾ ഒരു പാത്തല്ലേ എക്സിസ്റ്റ് ആവുന്നുള്ളു ഒന്നിൽ കൂടുതൽ പാത്ത് ഇവിടെ കണക്റ്റഡ് ആണോ ഇല്ല അത് മാത്രമല്ല എല്ലാ വേർട്ടിസും ഉണ്ടോ എല്ലാ വേർട്ടിസസും ഉണ്ട് എന്നിട്ട് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണോ ഈ ഗ്രാഫിൽ എവിടെയെങ്കിലും ഡിസ്കണക്റ്റിവിറ്റി കണ്ടീഷൻ വരുന്നുണ്ടോ ഇല്ല ഇത് ഒരു ട്രീ ആണോ ആണ് സ്പാനിങ് ട്രീ ആണോ ആണ് എല്ലാ കണ്ടീഷൻസും നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആറ് ഐ ജസ് എടുത്താൽ ആദ്യമേ തന്നെ നമുക്ക് പറയാം എന്താണ് ജി എസ് കണക്റ്റഡ് കാരണം എല്ലാ കണ്ടീഷൻസും അതിനകത്തുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൽ എച്ച് എസ് അതായത് ജി കണക്റ്റഡ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആ ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ആർ ഗോയിങ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു സേ ദാറ്റ് ദ ഗ്രാഫ് ഇസ് കണക്റ്റഡ് ആ സ്പാനിങ് ട്രീ കണക്റ്റഡ് ആണ് എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ആ സപ്പോസ് ജിസ് എ കണക്റ്റഡ് ഗ്രാഫാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാൻ സോറി സപ്പോസ് ജി ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് ഇപ്പം നമ്മൾ ജി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത് ഇറ്റ് ഹാസ് എ സ്പാനിംഗ് ട്രീ എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ടു പ്രൂവ് ദാറ്റ് ജി ഹാസ് എ സ്പാനിങ് ട്രീ ആദ്യം ട്രീ ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സ്പാനിംഗ് ട്രീ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ജി ഇസ് നോട്ട് എ ട്രീ സപ്പോസ് ജി ഇസ് നോട്ട് സപ്പോസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കോൺട്രഡിക്റ്റ് പറയുവാണ് അല്ലെങ്കിലോ അപ്പോൾ സപ്പോസ് ജി ജി ഇസ് നോട്ട് എ ട്രീ അങ്ങനെയാണെങ്കിൽ എന്താണ് ജി ട്രീ അല്ല എങ്കിൽ ഏത് രണ്ട് വെർട്ടക്സ് എടുത്താലും അവിടെ ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ എക്സിസ്റ്റാകും എന്നല്ലേ നമ്മൾ പറയുന്നത് ഏത് രണ്ട് വെർട്ടസസ് എടുത്താലും അതിൽ രണ്ട് ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ എക്സിസ്റ്റാകും അതാണ് ഇവിടെ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഒരു എഡ്ജ് ഏതെങ്കിലും ഒരു എഡ്ജ് ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്താൽ സപ്പോസ് ഒര് എഡ്ജിൽ നിന്ന് ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് എന്തായിരിക്കും ആ റിസൾട്ടിംഗ് ഗ്രാഫ് പറയുന്നത് സ്റ്റിൽ എന്നാലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താലും ആ ഗ്രാഫിൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാ വേർട്ടസും ഉണ്ടാവും അല്ലെ ദിസ് ഗ്രാഫ്സ് സ്റ്റിൽ കണക്റ്റഡ് ബിക്കോസ് എന്താണ് കണ്ടീഷൻ വെൻ ടു വേർഡ്സസ് ആർ കണക്റ്റഡ് ബൈ എ പാത്ത് കണ്ടെയ്നിങ് ദ റിമൂവ് എഡ്ജ് കാരണം അതിനകത്ത് ഒരു ആ ഗ്രാഫിൽ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും കാരണം ഒന്നിൽ കൂടുതൽ പാത്തുമായിട്ട് അവിടെ കണക്റ്റഡാണ് അപ്പോൾ ദേ ആർ കണക്റ്റഡ് ബൈ എ പാത്ത് നോട്ട് കണ്ടെയ്നിങ് ദിസ് എഡ്ജ് ഈ എഡ്ജ് ഇല്ലാത്ത വേറൊരു പാത്തിൽ അവിടുത്തെ കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വി ക്യാൻ കൺസ്ട്രക്ട് എ പാത് ബൈ ഇൻസേർട്ടിംഗ് ഇൻ ടു ദ ഒറിജിനൽ പാത്ത് അപ്പോൾ നമുക്ക് ഒറിജിനൽ പാത്തിൽ തന്നെ നമുക്ക് ഇനി ഒരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യാം അറ്റ് ദിസ് പോയിൻ്റ് വെർ ദ റിമോട്ട് എഡ്ജ് വൺസ് വാസ് അപ്പോൾ ആ റിമൂവ്ഡ് എഡ്ജ് നമ്മൾ ആ അതായത് ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത എഡ്ജ് തിരിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്താലും വീണ്ടും എന്തായിരിക്കും അവിടെ ഒരു പാത്ത് തീർച്ചയായിട്ടും കാണും അപ്പോൾ ഇതിൽ എന്താണ് രണ്ട് സിം അതായത് ഈ സിമ്പിൾ സർക്യൂട്ടിന് അതിനകത്ത് രണ്ട് പാത്ത് അവിടെ എക്സിസ്റ്റ് ആവും ഒന്നിൽ കൂടുതൽ പാത്ത് എന്നാണ് ഞാൻ ഫോർ എക്സാമ്പിൾ രണ്ടെന്ന് പറയുകയാണ് സപ്പോസ് ഈ ഒരു ഗ്രാഫ് അതായത് ഈ സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ട്രീ അല്ല എങ്കിൽ എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇറ്റ് ഹാസ് എ സിമ്പിൾ സർക്യൂട്ട് അപ്പോൾ ഈ ഗ്രാഫ് ഒരു ട്രീ അല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ സിമ്പിൾ സബ്ഗ്രാഫ് ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് അതായത് ആസ് ബിഫോർ റിമൂവ് എൻ എഡ്ജ് ദാറ്റ് ഇസ് എ സിമ്പിൾ സർക്യൂഡ് നമ്മളിപ്പോൾ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഇറ്റ് ഹാസ് എ സിമ്പിൾ സർക്യൂട്ട് റിപ്പീറ്റ് ദ പ്രോസസ് അണ്ടിൽ ർക്യൂട്ടിൽ ഒരു അടുത്തത് എഡ്ജ് റിമൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്നല്ല ഒരു സബ്ഗ്രാഫ് വരുന്നു അടുത്തത് വീണ്ടും എഡ്ജ് റിമൂവ് ചെയ്യുന്നു അങ്ങനെ സബ്ഗ്രാഫായിട്ട് നമ്മളിങ്ങനെ അതായത് ഓരോ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ദിസ് പ്രോസസ്സ് അണ്ടിൽ നോ സിമ്പിൾ സർക്യൂട്ട് റിമൈൻസ് ഒരു സിമ്പിൾ സർക്യൂട്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സോ ദിസ് ഇസ് പോസിബിൾ ബിക്കോസ് ദർ ആർ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്നത് എന്താണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ഇൻ ദ ഗ്രാഫാണ് എടുക്കുന്നത് ദ പ്രോസസ് ടെർമിനേറ്റ്സ് എപ്പോഴായിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്യുക വെ നോ സിമ്പിൾ സർക്യൂട്ട് റിമൈൻഡ് അതിൽ ഒരു സിമ്പിൾ സർക്യൂട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഗ്രാഫിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും ഒരു ട്രീ തീർച്ചയായിട്ടും അവിടെ ഒരു ട്രീ ആയിരിക്കും വരിക അപ്പോൾ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നോക്കുന്നു വീണ്ടും നമ്മൾ അടുത്തതൊരു എഡ്ജ് റിമൂവ് ചെയ്യുന്നു അവിടെ സിമ്പിൾ സർക്യൂട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം ഒരു എഡ്ജ് എടുക്കുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നു അടുത്തത് അതുപോലെ തന്നെ അതേപോലെ തന്നെ സിമ്പിൾ സർക്യൂട്ടിന് നോക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് എ ട്രീ ഈസ് പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് ദ ഗ്രാഫ് സ്റ്റേസ് കണക്റ്റഡ് ആസ് ദ എഡ്ജസ് ഓർ റിമൂവ് ഏത് ആ എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയും ട്രീ കണക്റ്റഡ് ആണോ എന്ന് നോക്കുക അതായത് ഗ്രാഫിൽ ഒരു ഡിസ്റ്റിങ്റ്റ് പാത്താണ് സർക്യൂട്ട് ക്ലോസ് ഡി സർക്യൂട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഒരു ട്രീ അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുക നമ്മളിപ്പോൾ നോക്കിയതിൽ എന്താണ് ഒരു എഡ്ജ് എടുത്തു എന്നിട്ട് ആ എഡ്ജിനെ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആകുമോ എന്ന് നോക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് സർക്യൂട്ട് ഫോം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു റിമൂവ് ചെയ്തിട്ട് അടുത്ത എഡ്ജ് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ അടുത്ത പ്രോസസ്സ് എടുക്കുമ്പോൾ അടുത്ത എഡ്ജിനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവുമോ അവിടെ എല്ലാ വേർഡ്സും അവിടെ ഉണ്ടോന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നിട്ട് അടുത്തൊരു എഡ്ജിലോട്ട് നമ്മൾ പോകുന്നു ഈ ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ അങ്ങനെ ഓരോരോ എഡ്ജസ് ആയിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നു അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാം തീർച്ചയായിട്ടും നമുക്കൊരു ട്രീ ആയിരിക്കും അവസാനം നമുക്ക് ഉണ്ടാവുക ആ ട്രീ കിട്ടിക്കഴിയുമ്പോൾ അതിൽ എല്ലാ വേർട്ടസും നമുക്കുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അതിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരെഡ്ജെങ്കിലും കുറവായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്പാനിംഗ് ട്രീ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം അതും ഒരു ട്രീ ആണ് ാണ് അതിൽ നമ്പർ ഓഫ് വേർട്ടിസസ് എല്ലാം നമ്മൾ ഒന്ന് വേർട്ടിസിനെ നമ്മൾ തൊടുന്നേയില്ല നമ്മൾ എഡ്ജസ്റ്റിനെ മാത്രമേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എഡ്ജസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് ഓരോ എഡ്ജസ് ആയിട്ട് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് അതായത് സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ടോ ആ ഓരോ എഡ്ജസ് ആയിട്ട് നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് നോക്കുകയാണ് സോ അൺിൽ എ സിമ്പിൾ സർക്യൂട്ട് ഈസ് നോട്ട് ഫോംഡ് ദ ട്രീ ഇസ് പ്രൊഡ്യൂസ് ബിക്കോസ് ദ ഗ്രാഫ് സ്റ്റേസ് കണക്റ്റഡ് എസ് ദ എഡ്ജസ് ഓർ റിമോട്ട് ദിസ് ട്രീ ഇസ് എ സ്പാനിംഗ് ട്രീ ബിക്കോസ് ഇറ്റ് കണ്ടെയിൻസ് അങ്ങനത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്പാനിങ് ട്രീ ആയിരിക്കും ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എവറി വേർട്ടിസസ് ഓഫ് ജി അങ്ങനെ ഇതൊരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഗ്രാഫ് അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ച സമയത്ത് തന്നെ അതിൻ്റെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു ഒരു എഡ്ജ് റിമൂവ് ചെയ്യുന്നു നമ്മൾ അടുത്തത് നോക്കുന്നു സിമ്പിൾ സർക്യൂട്ട് ഫോം ആവുന്നുണ്ടോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ടോയെന്ന് നോക്കുന്നു അടുത്ത എഡ്ജ് റിമൂവ് ചെയ്യുന്നു അങ്ങനെ ഓരോരോ പ്രോസസ്സായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് അണ്ടിൽ ഫൈനൽ എഡ്ജ് വരെ നമ്മൾ നോക്കുന്നു അപ്പോൾ അവിടെ സർക്യൂട്ട് ഫോം ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തുന്ന എന്താണ് അവിടെ സർക്യൂട്ട് ഇല്ല സർക്യൂട്ട് ഇല്ല ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും പോകുന്നത് അങ്ങനെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ട്രീ ആയിരിക്കും കാരണം നമ്മൾ അതിൽ എഡ്ജസിനെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ വേർട്ട്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് ആ ട്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്പാനിങ് ട്രീ ആയിരിക്കും കാരണം അതിൽ നമ്മൾ ഒരു എഡ്ജെങ്കിലും കുറച്ചായിരിക്കും നമ്മൾ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുക സോ ദാറ്റ് ഗ്രാഫ് ഈസ് ഗോൾഡ് എ സ്പാനിങ് ട്രീ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ അസ്യൂം ചെയ്തു എന്താണ് കണക്റ്റഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സ്പാനിങ് ട്രീ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അതുപോലെ സ്പാനിങ് ട്രീ ആണെന്ന് അസ്യൂം ചെയ്താൽ കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം സോ അണ്ടിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ എഴുതണം എന്നില്ല വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് അതായത് ഞാൻ ഈ പ്രീവിയസ് എക്സാമ്പിളിൽ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതാവുന്നതേ ഉള്ളൂ അങ്ങനെ വലിയ ഹെവി ആയിട്ട് ഒന്നും എഴുതേണ്ടത് അല്ലെങ്കിൽ ജിറ്റ്സ് ലൈക്ക് എ സ്റ്റോറി ഇത് ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു